ന്യൂസ് എത്രി ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കരിവന്നൂർ കേസിൽ രേഖകൾ കൈമാറി എം കെ കണ്ണൻ. പ്രതിനിധികൾ ഇ ഡി ഓഫീസിലെത്തി രേഖകൾ ഹാജരാക്കി. തീരുമാനം ഇ ഡി നൽകിയ സമയപരിധി അവസാനിക്കുന്നതിൽ. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ സി ബി ഐക്ക് നിർദ്ദേശം. സ്വർണ്ണക്കടത്തുകാർക്ക് പങ്കുണ്ടോയെന്നും അന്വേഷിക്കണം. ഉത്തരവ് ബാലഭാസ്കറിന്റെ അച്ഛന്റെ ഹർജിയിൽ. കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങളെ കബളിപ്പിച്ച് വായ്പാ തട്ടിപ്പ്. ആരോപണം കോട്ടയം കോതനെല്ലൂർ വനിതാ സഹകരണ ബാങ്കിനും കുറുപ്പന്തറ കേരള ഗ്രാമീൺ ബാങ്കിനുമെതിരെ. ഇ ഡിക്ക് പരാതി നൽകി തട്ടിപ്പിനിരയായവർ. പീഡന പരാതിയിൽ സിനിമാ ടെലിവിഷൻ താരം ഷിയാസ് കരീം പിടിയിൽ. പിടികൂടിയത് ചെന്നൈ വിമാനത്താവളത്തിൽ. സ്ത്രീ പീഡനത്തിനും പണം തട്ടിയതിനും കേസ്. സിക്കിമിൽ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. 14 മരണം സ്ഥിരീകരിച്ചു. സൈനികർ ഉൾപ്പെടെ 102 പേർക്കായി തെരച്ചിൽ ഊർജിതം. പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്. ക്രിക്കറ്റ് ഏകദിന ലോകകപ്പിന് അഹമ്മദാബാദിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കിവീസിനെതിരെ ഇംഗ്ലണ്ടിന് ഭേദപ്പെട്ട തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ സർവകാല റെക്കോർഡ് മറികടന്ന് വീണ്ടും ഇന്ത്യ. ഇന്ന് നേടിയത് 3 സ്വർണം.